السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ മായ റജബ് മാസത്തിൽ സ്വലാത്തു ചൊല്ലിയാൽ വലിയ മഹത്വമാണ് ലഭിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, റഅയ്തു ലൈലത്തുൽ മിഅ്റാജ് നഹ്റൻ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ഒരു പുഴ കണ്ടു. സ്വർഗീയ ലോകത്ത് മഅഹു ജിബ്രീൽ അലൈഹിസ്സലാം പുഴ കാണിച്ചു കൊടുത്തു. മഅഹു അഹ്ലാ മിനൽ അസ്ല, ആ പുഴയിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ള ടേസ്റ്റുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത്. വഅബ്റദ് മിനൽ തൽജ്, മഞ്ഞിയേക്കാൾ തണുപ്പുള്ള കോൾഡുള്ള വെള്ളം. വഅത്യബ മിനൽ മിസ്ക്, മിസ്കിനേക്കാൾ നല്ല വാസനയുള്ള വെള്ളം. ഫഖുൽതു ജിബ്രീൽ, അപ്പോൾ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ ലിമൻ ഹാദാ, ഈ പുഴ നാളെ സ്വർഗീയ ലോകത്ത് ആർക്കാണ് ലഭിക്കുന്നത്, ഇതിന്റെ അവകാശി ആരാണ്? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തന്നു, ലിമൻ സ്വല്ല അലൈക ഫീ റജബ്, നബിയേ പരിശുദ്ധമായ റജബ് മാസത്തിൽ ആരൊക്കെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവോ അവർക്ക് ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ആ വലിയ തൗഫീഖ് ഭാഗ്യം ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ റജബ് മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും വെള്ളിയാഴ്ച രാവും പകലും എത്തിയാൽ വലിയ മഹത്വമാണ് ലഭിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് 100 സ്വലാത്ത് ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അവന്റെ മനസ്സിലുള്ള 100 കണക്കിന് ഖലിയല്ലാഹു തആല മിഅത്ത് ഹാജ, 100 കണക്കിന് ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ്, വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലാൻ പറ്റിയ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, മുറാദുകൾ ഹാസിലാകാൻ വിഷമങ്ങള്, പ്രതിസന്ധികള്, ദുഃഖങ്ങള്, കടങ്ങള്, രോഗങ്ങൾ മാറാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണ് എന്ന് ചോദിക്കുന്നവർ, സ്വലാത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. മുൻജിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات ചില ഇടകളിൽ വൽ ആഫാത്തും എന്ന് കാണാം, രണ്ടും നമുക്ക് പറയാം. وتقضيلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات. നല്ല ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഹനാ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങള് മൻകൂസ് മൗലിദിന്റെ ദുആയിൽ ഉൾപ്പെടുത്തിയ ഒരു സ്വലാത്താണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈ സ്വലാത്ത് ചൊല്ലുന്നവർ രക്ഷപ്പെടും. മഹാനായ അസ്ന ഇബ്നു അലി അസ്വാനി എന്ന മഹാനെ തൊട്ട് ഷറാഉത്തലായിൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം, എത്ര വലിയ പ്രതിസന്ധി നേരിട്ട സമയത്താണെങ്കിലും, എത്ര വലിയ ബലാകൾ, മുസീബത്തുകൾ, അടങ്ങേറുകൾ, ആഫത്തുകൾ, രോഗങ്ങൾ, കുടുക്കുകൾ, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുന്നു, മഹാനവരുകൾ പറഞ്ഞു, അൽഫമറ 1000 വട്ടം നല്ല നിയത്താക്കി, നല്ല ഉദ്ദേശത്തോടുകൂടി ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഫറജല്ലാഹു അൻഹു, അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. അദ്രക മഅ്മൂലുഹു, അവൻ എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചത് അതൊക്കെയും അല്ലാഹു അവനിക്ക്
പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടി എടുക്കാൻ ഈ സ്വലാത്ത് കൊണ്ട് സാധിക്കും. അത്രയും നല്ല ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. اللهم الله صل على سيدنا محمد نبيه ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചൊല്ലണം പഠിച്ചവനെ. സ്വലാത്ത് തുഞ്ചീന, എങ്ങനെയുള്ള സ്വലാത്താണ്? തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വല്ല, എല്ലാ വിധ ഭയാനകമായ പ്രയാസങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്. തഖ്ലീന ബിഹാ ജമീഇൽ ഹാജത്ത്, എല്ലാ ആവശ്യങ്ങളെയും വീട്ടിൽ തരുന്ന സ്വലാത്ത്. തഹീറുന ബിൻ ജമീഇ സിയ്യാത്ത്, എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധിയാക്കുന്ന സ്വലാത്ത്. തർഫഉന ബിഹാ ഇൻദക അല ദർജാത്ത്, സ്ഥാനങ്ങളെ ഉയർത്തുന്ന സ്വലാത്ത്. തുബല്ലുന ബിഹാ ഖസ്ൽ ഗായത്ത്, ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന സ്വലാത്ത്. മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വബഅദിൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിന്റെ ശേഷം ഒരുപാട് ഖൈറാത്തുകൾ നന്മകൾ നൽകുന്ന സ്വലാത്ത്. നല്ല അർത്ഥമുള്ള ഒരു സ്വലാത്താണ്. അപ്പൊ ഈ സ്വലാത്ത് ആയിരം വട്ടം ഒരാളെ ചൊല്ലിയാൽ, അതും വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുമ്പോൾ വലിയ പ്രതിഫലവും വലിയ മഹത്വവും പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലുന്ന സ്വലാത്ത് റസൂലുള്ള കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ലൈവായി റൗളയിൽ വെച്ച് റസൂലുള്ള അതൊക്കെയും കാണുന്നുണ്ട്. അതാണ് വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തിനേക്കുള്ള മഹത്വം. എല്ലാ ദിവസവും സ്വലാത്ത് ചെയ്ത റസൂലുള്ളാന്റെ അദറത്തിലേക്ക്, റസൂലുള്ളാന്റെ റൗളയിലേക്ക് വെള്ളിയാഴ്ച രാത്രിക്ക് വലിയ മഹത്വമാണ് ഉള്ളത്. അപ്പൊ ഈ സ്വലാത്ത് ഒരാള് വെള്ളിയാഴ്ച രാവിലെ ഒരു ആയിരം വട്ടം, നല്ല ഉദ്ദേശം, നല്ല മുറാദ്, നല്ല നിയത്ത് വെച്ച് ചൊല്ലിയാൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അള്ളാഹു ഉത്തരം നൽകും. സ്വലാത്തിനൊക്കെ അത്രയും വലിയ ഫവറാണ്. റജബ് മാസം വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിൽ മുഞ്ചി, എല്ലാം കൊണ്ടും നല്ല ഒരു മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉള്ളവരാണ്. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരു ഭാഗത്ത്, കയ്യിൽ പണമില്ലാത്തൊരു, ക്യാഷില്ലാത്തൊരു, ജോലിയില്ലാത്തൊരു മറ്റൊരു ഭാഗത്ത്, വീടില്ലാത്തൊരു മറ്റൊരു ഭാഗത്ത്, വീടിന്റെ പണി തുടങ്ങിയവര്, കടമുള്ളവര്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര്, മക്കളുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യന്റെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ ഈ ആശ്വാസം നൽകുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. അതുകൊണ്ട് ഈ സ്വലാത്ത് ഈ പറഞ്ഞതുപോലെ ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. പെട്ടെന്ന് അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ, വിജയം നൽകട്ടെ. ആഫാത്ത്, മുസീബത്ത്, ഇടങ്ങേറ്, മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.